തളിപ്പുറം പേരിട്ടി സംസ്ഥാന പാതയിൽ തുടങ്ങിവെച്ച നവീകരണ പ്രവൃത്തികൾ വൈകുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നു. നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് നിത്യേന അപകടത്തിൽപ്പെടുന്നത്. സംസ്ഥാന പാതയിൽ ചൊറുക്കിളയ്ക്കും വളക്കൈക്കുമിടയിൽ മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങൾ ഉയർത്തുന്ന പ്രവൃത്തികളാണ് നടന്നു വരുന്നത്. വെള്ളക്കെട്ടുണ്ടാകുന്ന ഭാഗം ഉയർത്തി മെറ്റലും ടാറും ഇട്ട് ഉറപ്പിക്കുകയും ചെയ്തു. പൊക്കുണ്ടിൽ കുറുമാത്തൂർ വില്ലേജ് ഓഫീസിന് സമീപവും കുറുമാത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തും ചൊറുക്കളയിലുമാണ് റോഡ് ഉയർത്തുന്നത്. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗത്ത് മെറ്റലുകൾ ഇളകിയതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ നിരവധി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. ശനിയാഴ്ച പുലർച്ചെ ജോലിക്ക് പോവുകയായിരുന്ന ഇരിട്ടി സ്വദേശിയായ യുവാവ് പൊക്കുണ്ടിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. കൈകൾക്കും കാലിനും പരിക്കേറ്റ യുവാവ് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളക്കെട്ടിന് പരിഹാരമായാണ് പ്രവൃത്തി നടത്തുന്നതെങ്കിലും സമയബന്ധിതമായി പൂർത്തിയാക്കാതെ നീണ്ടുപോകുന്നതിനാൽ അപകടങ്ങൾക്ക് പുറമെ അതിരൂക്ഷമായ പൊടിശല്യവും സഹിക്കേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്ക്. എത്രയും പെട്ടെന്ന് നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയാണ്. അത് ചൊറുക്കള കഴിഞ്ഞ് പൊക്കൊണ്ട് വരെയുള്ള റോഡുകളിൽ കഴിഞ്ഞ വർഷം നല്ല മഴയത്ത് റോഡിൽ വെള്ളം കെട്ടിയിരിക്കുന്നതിന് PWD നിരന്തരം പരാതിപ്പെട്ടുകൊണ്ടാണ് ഇപ്പം ഇപ്രാവശ്യം പെട്ടെന്ന് മഴ പെയ്യുന്ന സമയത്ത് തന്നെ റോഡ് പൊന്തിക്കാനുള്ളൊരു നടപടിയുമായി മുന്നോട്ട് വന്നത്. കുറച്ചു കാലമായി ഇവിടെ ജില്ലിക്കല്ലും അതുപോലെ തന്നെ മറ്റു മെറ്റലൊക്കെ ഇട്ടിട്ട് പൊക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പണിയൊന്നും ദ്രുതഗതിയിൽ നടക്കുന്നില്ല, സ്പീഡായി നടക്കുന്നില്ല. ഇതിപ്പം റോഡ് പണിഞ്ഞാൽ തന്നെ ഇത് ഹൈറ്റ് കൂട്ടിയാൽ തന്നെ നിലങ്ങളിൽ ഓവുചാലൊന്നും സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. വെള്ളം ഇവിടെ പോകുന്നില്ല, ഒരു പരിഭ്രാന്തിയിലാണ് നാട്ടുകാരും പ്രദേശവാസികളും ഉള്ളത്. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.